നമസ്കാരം, ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യറാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന, നാം അറിഞ്ഞോ അറിയാതെയോ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യാജ സന്ദേശത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ മാസം 5-ാം തീയതി രാത്രി 9 മണിക്ക് 9 മിനിറ്റ് നേരം നമ്മുടെ വീടിലെ വൈദ്യുത ദീപങ്ങളെല്ലാം കെടുത്തി, നിലവിളക്കുകളോ മറ്റ് വിളക്കുകളോ അല്ലെങ്കിൽ ടോർച്ചുകളോ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചമോ ഏതെങ്കിലും വെളിച്ചത്തിൻ്റെ സ്രോതസ്സോ ഉപയോഗിച്ച് നാം നമ്മുടെ വീടുകളിൽ നിന്ന് വെളിച്ചം തെളിക്കണം എന്ന് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ചിലർ വളച്ചൊടിക്കുന്നതായി കാണുന്നുണ്ട്. അതേപ്പറ്റിയാണ് പറയുന്നത്. ലോകം മുഴുവൻ ആശങ്കയുടെയും രോഗഭീതിയുടെയും നിഴലിൽ കഴിഞ്ഞുകൂടുന്ന കാലമാണിത്. നമ്മുടെ ഭാരതത്തിൽ കൊറോണ വൈറസിൻ്റെ വ്യാപനം വർദ്ധിച്ചു വരുന്ന കാലയളവിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. നമ്മുടെ നാടിൻ്റെ രക്ഷയെ കരുതുന്ന എല്ലാവരും തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നിർദ്ദേശങ്ങളെ പാലിക്കുകയും അവരവരുടെ വീടുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. വലിയൊരു ജനകീയ പിന്തുണയാണ് ഇതിനു വേണ്ടി കിട്ടിയത്. സർക്കാരുകളെല്ലാം തന്നെ ഇതിൻ്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്നു. എന്നാൽ ഇത്രയും ദിവസത്തെ ലോക്ക്ഡൗൺ സമൂഹജീവിയായ മനുഷ്യന് അവൻ്റെ വീടുകളിലേക്കുള്ള ഒതുങ്ങിക്കൂടൽ ചിലപ്പോൾ അവന് താൻ ഒറ്റപ്പെട്ടവനാണെന്ന ബോധം ഉണ്ടാക്കുവാൻ സാധ്യത ഏറെയാണ്. ഇത് മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി ഈ വരുന്ന 5-ാം തീയതി രാത്രി 9 മണിക്ക് 9 മിനിറ്റ് നേരത്തേക്ക് ദീപം തെളിച്ച് നാം എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഈ പ്രതിസന്ധി കാലഘട്ടം ഉടനെ മാറും, അതുവരേക്കും നാം നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ടാണ് വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടിയത്, ഇത് നാം ലോകത്തിന് നൽകുന്ന പാഠമാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ലോകത്തിൻ്റെ മുന്നിലേക്ക് വെളിച്ചം തെളിച്ച് കാണിക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ ജ്ഞാനമാണ്. അജ്ഞാനമാകുന്ന ഇരുട്ടിൽ ജ്ഞാനമാകുന്ന പ്രകാശത്തെ തെളിച്ചാണ് നാം ലോകത്തിന് മുന്നിൽ മാതൃകയാകുന്നത്. എന്നാൽ ഈ മഹനീയ സന്ദേശത്തെ വികൃതമാക്കുവാൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതിനായി അവർ സയൻസിനെയും ഹൈന്ദവതയിലെ ചില വാക്കുകളെയെല്ലാം കടമെടുത്ത് ഇല്ലാത്ത ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. വായിക്കുന്നവർക്ക് വളരെ ജിജ്ഞാസയും എന്നാൽ വികൃതവുമായ ഉള്ളടക്കമാണ് ഇതിൽ ഏറെയും. 9 മണി എന്ന സമയത്തെയും അതിലെ 9 മിനിറ്റുകളെയും നവഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ 9 എന്ന സംഖ്യയുടെ മാന്ത്രികതയാണ് എന്നൊക്കെ കുറെ കൂട്ടർ പ്രചരിപ്പിക്കുമ്പോൾ, മറ്റു ചിലർ ഈ ദീപങ്ങൾ തെളിക്കുമ്പോൾ കോവിഡിൻ്റെ വൈറസുകളെല്ലാം തന്നെ നശിച്ചു പോകുമെന്ന് പ്രചരിപ്പിക്കുന്നു, പിന്നെ സൂര്യനേക്കാളും തീക്ഷ്ണമായ ചൂടാണ് ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് വേറൊരു കൂട്ടർ പ്രചരിപ്പിക്കുന്നു. എല്ലാ മെസ്സേജും ഒന്നിച്ചു ചേർത്തും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹൈന്ദവതയിലെ ചില ആചരണങ്ങളെയും ഏകാദശിയും എല്ലാം കൂട്ടിക്കലർത്തി ഇത് പറയുന്നുണ്ട്. ഇതിനുവേണ്ടി അവർ ഇല്ലാത്ത തിയറികളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. ഇനി ഒന്ന് നോക്കിക്കോളൂ, 8 മണിക്ക് 8 മിനിറ്റ് നേരം നരേന്ദ്രമോദിജി വിളക്ക് തെളിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അവർ വേറെ പ്രമാണങ്ങളുമായിട്ട് നമ്മളെ മുന്നിൽ വന്നനെ, വേറെ സയൻസുമായിട്ട് വന്നനെ, 8-ൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞനെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചരണങ്ങൾ മിക്കവാറും ഹൈന്ദവ ഗ്രൂപ്പുകളിലായിരിക്കും കൂടുതലായി പോകുന്നത്. ഇത് സത്യമാണെന്ന് ധരിച്ചിട്ടാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. നമുക്ക് തിരിച്ചറിയാം, പ്രധാനമന്ത്രി ഇങ്ങനെയൊരു ആഹ്വാനമല്ല നമ്മുടെ മുന്നിലേക്ക് നടത്തിയിരിക്കുന്നത്, ഇത് ലോകത്തിന് മാതൃകയാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. നാം ഭാരതീയർ ഒറ്റക്കെട്ടാണെന്നും നമ്മുടെ ഉള്ളിലെ ആത്മബോധത്തെ ഉണർത്തുവാനുമാണ് അദ്ദേഹം ഇത് ചെയ്തത്. അതിനുവേണ്ടി ദീപങ്ങൾ മാത്രമല്ല, ടോർച്ച് ലൈറ്റ്, മൊബൈൽ ഫോണ്, അങ്ങനെ വെളിച്ചം നൽകുന്ന ഏത് ഉപാധിയും നിങ്ങൾക്ക് സ്വീകരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒരിടത്തും വൈറസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിളക്ക് തെളിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇത്തരം തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുന്നത് തികച്ചും അപലപനീയം തന്നെയാണ്. മുമ്പ് ഇതേ ആശയം തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു, നമ്മളോട് പറഞ്ഞിരുന്നു, പാത്രങ്ങൾ കൊട്ടി കരഘോഷം മുഴക്കി നാം ഒറ്റയ്ക്കല്ല, നാം ലോകത്തിനോടൊപ്പം തന്നെയാണെന്ന ആശയം പ്രകടിപ്പിക്കുവാൻ. അന്നേരവും പാത്രം തട്ടിയാൽ വൈറസ് നശിക്കുമെന്നും കൈകൊട്ടിയാൽ ഇത്തരം കോവിഡിൻ്റെ വൈറസ് നശിച്ചു പോകുന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ചില കുബുദ്ധികൾ നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം പൊടിഞ്ഞു വീഴുകയാണ് ഉണ്ടായിരുന്നത്. കക്ഷി രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ലോകരക്ഷാർത്ഥം ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഏതൊരു കാര്യത്തിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേർക്ക് ഇതിനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അവർ പുതിയ ഐഡിയയുമായിട്ടാണ് ഇപ്പോൾ വാട്സപ്പിലൂടെ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. ഇനിയുള്ള ഓരോ നിമിഷവും ഇത്തരം കപട സന്ദേശങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് പറന്നിറങ്ങും. 9 മണിയുടെ സവിശേഷത,
ഒമ്പത് മണിക്ക് 9 മിനിറ്റിൽ വിളക്ക് തെളിച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രോഗാണുക്കളെല്ലാം നശിക്കുമെന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിലുള്ള അണുക്കൾ ഈ സമയം കൊണ്ട് നശിച്ചു പോകുമെന്നും അത് അങ്ങനെ ആസ വരെ അതിനുള്ള സന്ദേശം നൽകി കഴിഞ്ഞുവെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ, വ്യാജ സന്ദേശങ്ങൾ ഇവിടെ പറന്നിറങ്ങും. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇത് തിരിച്ചറിയാതെ നിങ്ങൾ ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ മഹത്തരമായ ഒരു സന്ദേശത്തെ വികൃതമാക്കുന്നതിൽ നിങ്ങളും ഒരു പങ്കു വഹിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് ദയവായി ഇതിൽ നിന്നും നിങ്ങൾ പിന്തിരിയുക. ഇത്തരം സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നവരടുത്തും ഇത് പറഞ്ഞ് തിരുത്തുവാൻ ശ്രമിക്കുക. 5-ാം തീയതി രാത്രി 9 മണിക്ക് 9 മിനിറ്റ് നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ ദീപം തെളിക്കാം. അത് ഏതു തരം ദീപമോ നിങ്ങൾക്ക് തെളിക്കാം. ഈ ദീപകാഴ്ചയിലൂടെ ആരും ഒറ്റയ്ക്കല്ല, ഈ ലോകം തന്നെ നമ്മോടൊപ്പമുണ്ട്. ഈ കഠിനകാലം നമുക്ക് തരണം ചെയ്യാം. അതിനുള്ള ജ്യോതിയാണ് നാം ഈ തെളിയിക്കുന്നത് എന്ന ബോധം എല്ലാവരിലും ഉണ്ടാക്കുക. ജാതി, മത, രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഭാരതീയനെന്ന ഒറ്റ മനസ്സോടുകൂടി നമുക്കിത് നിർവഹിക്കാം. കപട പ്രചാരണങ്ങളെ നമുക്ക് തകർത്തെറിയാം.